നമസ്കാരം. മന്ത്രി കെ പി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പുറത്തുപോയ ബിജു പ്രഭാകറിനു പിന്നാലെ ഗതാഗത കമ്മീഷണറുമായുള്ള മന്ത്രിയുടെ ഭിന്നതയും മറനീക്കി പുറത്തേക്ക്. ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശാസിച്ചു. മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല. ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോൾ ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം 5 മിനിറ്റോളം നീണ്ടു. പ്രതിഷേധിച്ച് മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 2023 തുടങ്ങുമെന്ന് പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. നിലവിലുള്ള 6131 ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കും എന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനമിറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാം എന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം. എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. ഇതിൽ ഇപ്പോഴും തീരുമാനമായില്ല. ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടോ എന്ന് യോഗത്തിൽ മന്ത്രി ചോദിച്ചു. ഇല്ലെന്ന് കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനായി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു. യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായത്. അതേസമയം RC ബുക്ക് ലൈസൻസ് പ്രിന്റിംഗിന്റെ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് വീഴ്ച വന്നെന്നും അതാണിപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. ITI കഴിഞ്ഞ April 15 ഒപ്പിടുമ്പോൾ മുൻപ് കേസ് നടത്തിയിരുന്ന റോസ്മാർട്ട കമ്പനി സുപ്രീംകോടതിയുടെ സ്റ്റേ വാങ്ങിയിരുന്നുവെന്നും സ്റ്റേ നിലവിലുള്ളപ്പോഴാണ് കരാർ ഒപ്പിട്ടതെന്നുമാണ് ധനവകുപ്പ് പറയുന്നത്. ഈ കോടതി ഉത്തരവ് ധനവകുപ്പിന് അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ്. അങ്ങനെ കോടതി ഉത്തരവുള്ളപ്പോൾ ഉണ്ടാക്കിയ കരാറിന് പണം നൽകിയാൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് മറികടക്കാൻ ഗതാഗത വകുപ്പ് ഒന്നും ചെയ്തിരുന്നില്ല. ആ നടപടികളിൽ വീഴ്ചയുണ്ടായതാണ് ഇപ്പോൾ പ്രശ്നമായതെന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത്. എന്നാൽ ITIയുമായി കരാറിന് പോകും മുൻപ് PVC കാർഡ് 60 രൂപ ചെലവിൽ തന്നെ പ്രിന്റ് ചെയ്യാനാകുമെന്ന് തെളിയിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് തിടുക്കപ്പെട്ട് സ്വന്തം നിലയിൽ അച്ചടിക്ക് ഉപകരണം വാങ്ങിയിരുന്നു. അത് പ്രവർത്തിപ്പിക്കാൻ ഉപകരണം നൽകിയ കമ്പനിക്ക് തന്നെ ചുമതല നൽകുകയും ചെയ്തു. ഈ ഇടപാടുകളിലെ സുതാര്യത സംബന്ധിച്ച് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഈ പരാതി ധനവകുപ്പിനും ലഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വ്യവസ്ഥകളൊന്നും പാലിച്ചിരുന്നില്ലെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിയതും കമ്പനിയെ ഏൽപ്പിച്ചതും കരാർ വിളിക്കാതെയാണെന്നതിൽ ചില സംശയങ്ങൾ പുതിയ മന്ത്രിയായി ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മുന്നിലും എത്തി. മന്ത്രി ഈ ഫയലുകളിൽ വിശദീകരണം തേടിയപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് ഉന്നതർക്ക് കഴിഞ്ഞില്ല എന്നതിനാൽ മന്ത്രിയും ഇക്കാര്യത്തിൽ തിരുത്തലുകൾ നിർദ്ദേശിച്ചുവെന്നാണ് വിവരം. ITI എന്ന പൊതുമേഖലാ കമ്പനിയെ മുന്നിൽ നിർത്തി സ്വകാര്യ കമ്പനിക്ക് ഉപകരാർ നൽകാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്ന പരാതിയാണ് ഉയർന്നത്. മുകൾത്തട്ടിൽ നടന്ന അഴിമതിക്ക് ഇപ്പോൾ വാഹന ഉടമകളും ലൈസൻസ് കാത്തിരിക്കുന്ന ലക്ഷങ്ങളുമാണ് കുടുങ്ങിയത്.